Ella kutu arkam in the Munang last in the Max worksheet lika, Gini the worksheet lika swagat. In the last in the Namlati months lucky than dana. The magic square, Inginiana, the Mikina, the Mandraka Chaturim, Inginiana, the Mikina, the Nana lay. Kutu arringing libidan oku. In the Nalan notebook lady, the weekend the lado top. If it is a good thing. Sangigle dukiana, nale, rinda, anje, it, are, ele. Pininamala oro the moro, kali laki ele. Ipoli with a kurucha kaligal wit to boitinda. Avadamala poratella, sangigal, kuticher, the poratella numbers, avadin the kedakana, a call a telenamla kuticher, the inyana kuticher the kutuari, even in diron, but the one ere, moon, inyan in diron, the lay. One but in a numbly would take it too. Unnina namli ivide kittu 7o 7 ividiyana vannathu 3 ividiyana vannathu ningalku ivide kaanam edireyulla sthalathaanu ullathu alle ella numbersum adinedireyulla kolathilaanu ullathu opposite aayittulla kolathilaanu ullathu ini namukku mattoru magic square nokkam ivide 3 akka sankhyakal 3 digit numbers aanu koduthittullathu 111 മുതൽ 119 വരെയാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ദാ ഇതുപോലെ സ്ക്വയർ വരച്ച് നാല് സംഖ്യകൾ നാല് നമ്പേഴ്സിനെ പുറത്താക്കി അല്ലേ നിങ്ങൾ കാണാലോ പിന്നെ എന്താണ് ചെയ്തത് ഇതുപോലെയുള്ള സ്ക്വയേഴ്സ് വരച്ചിട്ട് പുറത്തുള്ള നമ്പേഴ്സ് ഇവിടെ 119 ആയിരുന്നു 111 117 113 ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ 113നെ ദാ ഇവിടേക്ക് വെച്ചു 115നെ ദാ ഇവിടേക്ക് കൊണ്ടുവന്നു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു 119നെയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു 111നെ നമ്മൾ ഇവിടെ എഴുതി അല്ല കൂട്ടുകാരി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാജിക് സ്ക്വയർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഇത് നമ്മൾ മാജിക് സ്ക്വയർ ആണെന്ന് ഉറപ്പുവരുത്തണം അതിനായിട്ട് നമ്മൾ ഓരോ വരിയും ഓരോ നിരയും കോണോട് കോണൊക്കെ കൂട്ടി നോക്കണം അപ്പോൾ നമുക്ക് ഒരു നമ്പർ ആണോ കിട്ടുന്നത് ആൻസർ ആയിട്ട് ഒരു നമ്പർ ആണോ കിട്ടുന്നത് എന്ന് നോക്കണം ആദ്യം നമ്മൾ കൂട്ടി നോക്കിയത് ഇവിടെയുള്ള വരിയാണ് 116 111 118 ആദ്യം 116ഉം 111ഉം കൂട്ടി അപ്പോൾ നമുക്ക് 727 എന്ന് കിട്ടി ഇനി കിട്ടിയ ആൻസറോട് നമ്മൾ 118 കൂട്ടി അപ്പോൾ 345 എന്ന് കിട്ടി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോണോട് കോണുള്ള വരിയാണ് അതായത് 112 115 118 ഇതൊന്ന് കൂട്ടി നോക്കാം ആദ്യം 112 115 കൂട്ടി അപ്പോൾ 227 227 കിട്ടി പിന്നെ നമ്മൾ 227ഉം 118ഉം 118ഉം കൂട്ടി അപ്പോൾ നമുക്ക് 345 345 എന്ന് ആൻസറായി കിട്ടി അപ്പോൾ നമ്മളിവിടെ വരി കൂട്ടി നോക്കുമ്പോഴും ഒരു നിര കൂട്ടി നോക്കുമ്പോഴും കോണോട് കോണ് കൂട്ടി നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 345 എന്നാണ് അല്ലേ കൂട്ടുകാരെ ഇനി നമ്മളോട് ടീച്ചർ ഇതിൻ്റെ തുടർച്ച കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം 120 പിന്നെ 140 പിന്നെ 160 180 120ൽ നിന്ന് 140ലേക്ക് നമ്മൾ 20 കൂട്ടണം 140ൽ നിന്ന് 160ലേക്ക് നമ്മൾ 20 കൂട്ടണം 160ൽ നിന്ന് 180ലേക്ക് നമ്മൾ 20 കൂട്ടണം ഇവിടെ ഓരോ സംഖ്യകൾക്കിടയിലുള്ളത് ഓരോ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 20 അപ്പോൾ അടുത്തത് ഏതായിരിക്കും അടുത്തത് കണ്ടെത്താനായി നമ്മൾ 180നോട് 20 കൂട്ടണം സിമ്പിൾ എത്രയാണ് 200 നമുക്ക് ആൻസറായിട്ട് 200 എഴുതാം ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുള്ള ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് തുടർച്ച കാണാമോ ഇവിടെ ആദ്യം 10 കൊടുത്തിട്ടുള്ളത് 10 30 50 70 അടുത്തത് ഏതായിരിക്കും ഇവിടെ 10ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 20 30ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസവും 20 50ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസവും 20 അപ്പോൾ ഇനി 70നോട് നമ്മൾ 20 കൂട്ടണം 70നോട് 20 കൂട്ടിയാൽ 90 90നോട് 20 കൂട്ടുമ്പോൾ 110 110നോട് 20 കൂട്ടുമ്പോൾ 130 മനസ്സിലായോ ഇവിടെ 20 കൂടി വരുന്നത് ഇനി 120 140 160 180 ഇവിടെ 20 കൂടി വരുന്നത് 120 140 160 180 അല്ലേ ഇവിടെ ഓരോ നമ്പറിൻ്റെ വ്യത്യാസം എത്രയാണ് 20 അപ്പോൾ 180നോട് ഇനി 20 കൂട്ടുമ്പോൾ 200 കിട്ടുന്നത് 200നോട് 20 കൂട്ടുമ്പോൾ 220 220നോട് 20 കൂട്ടുമ്പോൾ 240
ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ നമ്പർ തമ്മിലുള്ള വ്യത്യാസം 10 ആണ് അല്ലേ. 565 575 ഇവിടെ 10 ആണ് ഡിഫറൻസ് ഉള്ളത് അല്ലേ. 10 ആണ് 10 ആണ് വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി 585നോട് നമ്മൾ 10 കൂട്ടണം. 10 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 595 എന്നാണ്. 595നോട് 10 കൂട്ടുമ്പോൾ 605 എന്ന് കിട്ടും. 605നോട് 10 കൂട്ടുമ്പോൾ 615 എന്ന് കിട്ടും. ഇനി 225 250 275 300 ഇവിടെ 25 ആണ് കൂടി വരുന്നത്. ഇനി 300നോട് 25 കൂട്ടിയാൽ 325 325നോട് 25 കൂട്ടിയാൽ 350 350നോട് 25 കൂട്ടിയാലോ 375 മനസ്സിലായി കൂട്ടുകാരെ. ഇനി 100 110 130 160 ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കണം 100ഉം 110ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. 110ൽ നിന്ന് എത്ര കൂട്ടിയാലാണ് 130 എത്താ 20 കൂട്ടിയാൽ. 130ൽ നിന്ന് 160ലേക്ക് 30 കൂട്ടണം. ഇനി 160ൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് എത്താൻ നമ്മൾ 40 കൂട്ടേണ്ടി വരും അല്ലേ. 160ൽ നിന്ന് 40 കൂട്ടിയാൽ 200. അടുത്ത നമ്പർ കണ്ടെത്താനായി 200നോട് 50 കൂട്ടണം. 50 കൂട്ടുമ്പോൾ 250. ഇനി അടുത്ത നമ്പർ കണ്ടെത്തണമെങ്കിൽ 250നോട് 60 കൂട്ടണം. അപ്പോൾ 310. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് റോസ് ആൻഡ് കോളംസ് വരിയും നിരയും എന്ന് പറയുന്ന ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആഡ് ടുഗെദർ നമ്പേഴ്സ് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആൻഡ് ഡയഗണലി. ഡു യു സി എനി പെക്യുലാരിറ്റി ഇൻ ദ സം? കളങ്ങളുടെ അക്കങ്ങൾ വരിയും നിരയിലും കോണോട് കോണും കൂട്ടി നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കൊന്ന് കൂട്ടി നോക്കാം. ആദ്യം നമ്മൾ കൂട്ടി നോക്കാൻ പോകുന്നത് 128ഉം 121ഉം 126ഉം. 128ഉം 121ഉം ആദ്യം കൂട്ടാം. 8 3 9, 2 2 4, 1 3 20, 2. അപ്പോൾ 249 എന്നാണ് കിട്ടുന്നത്. ഇനി 249നോട് അവസാന നമ്പറായ 126 കൂട്ടാം. 9ഉം 6ഉം 15 ആണ്. 4ഉം 2ഉം 6 ആണ്. 6നോട് ബാലൻസ് വന്ന 1 കൂട്ടുമ്പോൾ 7, 2ഉം 1 3, 375 ആണ് കിട്ടിയത്. ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. കിട്ടിയ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. ഇനി നമ്മൾ അടുത്ത വരി കൂട്ടുമ്പോഴും നമുക്ക് 375 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത വരി എന്ന് പറയുന്നത് എത്രയാണ്? 123ഉം 125ഉം. 3ഉം 5ഉം 8 ആണ്. 2 2 4, 1 3 2, 248 എന്ന് കിട്ടി. ഇനി നമ്മൾ 248നോട് മൂന്നാമത്തെ നമ്പറായ 127 കൂട്ടണം. 8ഉം 7ഉം. 8ഉം 7ഉം എത്രയാണ്? 15 ആണ്. 1 ഇവിടെ ഇട്ട് കൊടുത്തു. 4ഉം 2ഉം 6 ആണ്. 6നോട് ബാലൻസ് വന്ന് 1 കൂട്ടുമ്പോൾ 7, 2 1 3. ഇപ്പോഴും നമുക്ക് 375 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 375 ആണ്. ഇനി നിങ്ങൾ കോണോട് കോണൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാജിക് സ്ക്വയർ മാന്ത്രിക ചതുരം ഒന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ 10 തൊട്ട് 18 വരെയാണ് എഴുതിയിട്ടുള്ളത്. തുടർച്ചയായ 9 സംഖ്യകളാണ്. 10 11 12 13 14 15 16 17 18. 10 11 12 13 14 15 16 17 18. ഇനി നമുക്ക് നേരത്തെ ഉള്ളതുപോലെ കുറച്ച് നമ്പേഴ്സിനെ എന്താക്കാം? പുറത്തേക്കാക്കാം. 10നെ പുറത്താക്കി, 12നെ പുറത്താക്കി, 18നെ പുറത്താക്കി, 16നെയും പുറത്താക്കി. ഇനി ഇവിടെ ഓരോ ലൈന് വരച്ചു കൊടുത്താൽ നിങ്ങൾക്കാണ് ഇവിടെ 4 കള്ളികൾ ഇല്ല അല്ലേ. അപ്പം നമ്മൾ പുറത്തുള്ള നമ്പേഴ്സിനെ അകത്താക്കേണ്ടി വരും. ഇവിടെയുള്ള 18നെ ഞാൻ ഇവിടേക്ക് എഴുതിയതാ ഇവിടെ. പിന്നെ 10നെ ഇവിടേക്ക് എഴുതി, 16നെ ഇവിടേക്ക് എഴുതി, 12നെ ഇവിടേക്ക് എഴുതി. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാനും നിങ്ങൾ ഈ ബോക്സ് നോക്കൂ കേട്ടോ. 11 18 13 16 14 12 15 10 17. ഇനി നമ്മൾ ഇവിടെ നിരയും വരിയും കോണോട് കോണൊക്കെ കൂട്ടി നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് കണ്ടെത്താം. ആദ്യം നമുക്ക് 11 16 15 കൂട്ടി നോക്കാം. 11 16 ആദ്യം കൂട്ടുകയാണ്. 6 1 7, 1 1 2, 27 എന്നാണ് കിട്ടിയത്. ഇനി 27നോട് ഇവിടെയുള്ള 15 കൂട്ടുമ്പോൾ എത്രയാണ്? 7 5 12, 2 1, 2 1 3 ആണ്. 3നോട് 1 കൂട്ടുമ്പം 4 ആണ്. അപ്പം 42 എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് 18ഉം 14ഉം 10ഉം കൂട്ടി നോക്കാം. 18 14 10
പതിനെട്ടും പതിനാലും, എട്ട് നാലും പന്ത്രണ്ട്, രണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ഒന്നും ഒന്നും രണ്ട്, രണ്ടിനോട് ഇവിടെ ബാലൻസ് ഉള്ള ഒന്നും കൂട്ടുമ്പോൾ മൂന്ന്, മുപ്പത്തിരണ്ട് എന്നാണ് കിട്ടിയത്. മുപ്പത്തിരണ്ടിനോട് പത്ത് കൂട്ടുമ്പോൾ ദാ ഇവിടെയുള്ള പത്ത് കൂട്ടുമ്പോൾ രണ്ട്, മൂന്നും ഒന്നും നാല്, നാൽപ്പത്തിരണ്ട് എന്നാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തിരണ്ട് എന്നാണ്. കോണോട് കോണാണെങ്കിലും വരിയിലാണെങ്കിലും നിരയിലാണെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ട് എന്നാണ് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മാജിക് സ്ക്വയർ ആണ്, മാന്ത്രിക ചതുരമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായാലോ എങ്ങനെയാണ് ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കുന്നത് എന്ന്? നിങ്ങളുടെ നോട്ട്ബുക്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മാന്ത്രിക ചതുരം നിർമ്മിക്കാം. എല്ലാവരും ചെയ്തു നോക്കണേ. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇത്രയുമാണ്. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഫാത്തിമ മിൻഹയ്ക്ക് ഒരു ബിഗ് ഹായ്. പൊന്നൂസിനും ചിന്നൂസിനും ഒരു ബിഗ് ഹായ്. റന ഫാത്തിമയ്ക്കും അർഷിക്കിനും ഒരു ബിഗ് ഹായ്. മൈമോനിക്കും സുലേഖയ്ക്കും ഒരു ബിഗ് ഹായ്. മുഹമ്മദ് അഫ്ലഹിനും ഇവാന റോയ്ക്കും ഒരു ബിഗ് ഹായ്. റിഫു വണ്ടർ വേൾഡിനും അസീസിനും ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു.